സാഹിത്യ കൃതികളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ, ഇതായിരുന്നു ചോദ്യം. അഞ്ചെണ്ണം ലോക്ക് ചെയ്തു. മതിലുകൾ, ലീല, ഓപ്പോൾ, ചെമ്മീൻ, വിധേയൻ. ഇതഞ്ചും ശരിയായാൽ 100,000 രൂപ ജാക്ക്പോട്ട് ലഭിക്കും. ചെമ്മീൻ ശരിയോ തെറ്റോ? ചെമ്മീൻ ശരി ഉത്തരമാണ്. ചെമ്മീൻ ആരാണ് എഴുതിയിരിക്കുന്നത്? ചെമ്മീൻ എഴുതിയത്, അയ്യോ മറന്നുപോയി സാർ, ഏട്ടാ അറിയാമായിരുന്നു, സത്യമായിട്ട് പറയാമായിരുന്നു, മറന്നുപോയത്. മതിലുകൾ അടുത്തത്. മതിലുകൾ ശരി ഉത്തരമാണ്. മതിലുകൾ ലോക്ക് ചെയ്യാൻ എന്താ കാരണം? മലയാള ബഷീറിനെയാന്ന് അറിയാമായിരുന്നു. പിന്നെ ഈ സിനിമയെ കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇതാരാണ് സംവിധാനം ചെയ്തത്? സംവിധാനം ഒന്നും അറിയത്തില്ല. മമ്മൂട്ടിയും അപ്പുറത്ത് കെ ബി എച്ചിൽ എഴുതി ചേച്ചിയുടെ ഒച്ച. അതെ, അതാണ് സംഭവം. അടൂർ സാറാണ് സംവിധാനം ചെയ്തത്. ചെമ്മീന്റെ സംവിധായകൻ ആരാന്നറിയോ? ചെമ്മീന്റെ രാമുക്കാരിയാട്ട്. ഓക്കെ. ഓപ്പോൾ, ഓപ്പോൾ ശരിയോ തെറ്റോ? ഓപ്പോൾ ശരി ഉത്തരമാണ്. ഓപ്പോൾ എന്ന് പറഞ്ഞ എന്താ? ഓപ്പോൾ ചേച്ചി, ജ്യേഷ്ഠത്തി അല്ലേ? ഓപ്പോൾ സിനിമ എം ടിയുടെ ചെറുകഥയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമ്മുടെ കെ എസ് സേതുമാധവൻ സാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇനി വിധേയൻ. വിധേയൻ ശരി ഉത്തരമാണ്. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന സക്കറിയയുടെ നോവലാണ് സിനിമയാക്കിയത്. അടൂർ സാറാണ് അതിൻ്റെ സംവിധായകൻ. ഒരെണ്ണം കൂടെ ശരിയായാൽ 100,000 മോൾക്ക് കിട്ടും. ശരിയായില്ല എങ്കിൽ എന്ത് കിട്ടും? ഗിഫ്റ്റ് കിട്ടും. അത് 23,000 രൂപ കിട്ടില്ലേ? അത് കിട്ടും, 23,000 രൂപ. ഓക്കെ. ലീല ശരിയോ തെറ്റോ? അത് ഭയങ്കര കൺഫ്യൂഷനുണ്ട്, ശരിയാവൂലിയോ എന്ന് അറിയത്തില്ല. ലീല രഞ്ജിത്ത് സാറാണ് സംവിധാനം ചെയ്തത്. സാറ് തിരക്കഥാകൃത്തല്ലേ? അദ്ദേഹം നോവലൊന്നും എഴുതിയിട്ടില്ല. വരട്ടെ സാറേട്ടെ, കാണാം, എങ്ങനെയാണ് പ്രശ്നമില്ല. ടേക്ക് ഇറ്റ് ഈസി. അടിമോനെ ബസാർ, അടിമോനെ ബസാർ.